everyone, welcome back to Rumsha's world. Your choice in the game. Okay, ഇന്ന് നമ്മൾ ഒരു മെമ്മറബിൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ December 6th, 2019 ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു സൗദി അറേബ്യയിലെ അൽ മഹദ് എന്ന് പറയുന്ന സ്ഥലത്ത്. വഹബ ക്രാറ്ററിലാണ് പോയത്. അവിടെ എന്താ സംഭവം വെച്ചാൽ അഗ്നിപർവ്വത സ്ഫോടനം, അതായത് ഉൽക്ക വീണോ എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിൻ്റെ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ട്രക്കിംഗ് പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന്. വളരെ മനോഹരമായിട്ടും അതിസാഹസികമായിട്ടുമുള്ള ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു നമ്മുടെ ഈ വഹബ ട്രിപ്പ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ എന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുകയും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ എക്സ്പ്ലോർ ദ വീഡിയോ. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ മദീനയിൽ സഞ്ചാരി യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഇവൻ്റ് കൂടിയാണ് ഈ വഹബ ക്രാറ്ററിലേക്കുള്ള ട്രിപ്പ്. അതിനുശേഷം പല ട്രിപ്പുകളും നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോയ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു ഇത്. അപ്പം നിങ്ങൾക്ക് ഇതിലൂടെ വീഡിയോയിലൂടെ എന്താ ക്യാമലിൻ്റെ സ്കെൽട്ടണൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കണ്ടതാണ് ക്യാമലിൻ്റെ സ്കെൽട്ടണ്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ചിന്നി ചിതറിയിട്ടൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അവിടെ ജെൻസൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേഡീസിന് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ്, ലേഡീസൊന്നും ഇറങ്ങാറില്ല, കുറവാണ്, എസ്പെഷ്യലി മലയാളീസൊക്കെ കുറവാണ് ഇറങ്ങുന്നത്. അപ്പോൾ ലേഡീസൊക്കെ ഇവിടെ തന്നെ നിന്നോളൂ, ജെൻസ് മാത്രം പോയിട്ട് വരാം. ഞങ്ങൾ പോയതൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിപ്പോൾ വഹബയിലെത്തി ഇവിടെ നിന്ന് കാഴ്ചകൾ, അതായത് ഒരു വ്യൂ കണ്ടു നോക്കുകയാണ്. ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ടില്ല, നിങ്ങൾ മുകളിൽ തന്നെ മുകളിലാണുള്ളത്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പ് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ ഫുഡൊക്കെ ഓൾറെഡി നമ്മൾ പാർസൽ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതായത് സഞ്ചാരി യൂണിറ്റിന് ടീം, ഓർഗനൈസിങ് ടീം എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ കരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയതിന് ശേഷം ഞങ്ങൾ ദ റിയൽ ട്രക്കിംഗ് അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു മല ഇറങ്ങിയിട്ടില്ല, കയറിയെന്നാണ് സാധാരണ പറയുക, ഇത് ഇറക്കാണ് കേട്ടോ, നേരെ വൈസ് വേഴ്സയാണ്. മുമ്പ് ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ കുരിശുമല കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതാണ് ഏറ്റവും വലിയ അഡ്വഞ്ചറസ്, പക്ഷെ അതൊന്നുമല്ല എന്ന് ഈ ഒരു ട്രിപ്പിലൂടെ എനിക്ക് ബോധ്യമായി. 1 വീക്ക് ഞങ്ങൾ ഫുൾ ടയേർഡായിപ്പോയി. അത്രയും അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ അത്രയും അഡ്വഞ്ചറസ് ആയിരുന്നു. ഏകദേശം 1.5-2 മണിക്കൂറിൻ്റെ അടുത്തെടുത്തു ഈ ഇത് ഇറങ്ങി കഴിയാൻ വേണ്ടിയിട്ട്. ഈ ട്രിപ്പിൽ തന്നെ, അതായത് ഈ വഹബയിലേക്ക്, സോറി, ക്രാറ്ററിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്തു. ഇപ്പോൾ ലേഡീസൊന്നും അധികം ഇറങ്ങണ്ട എന്നൊക്കെ അധികം ആൾക്കാരും പറഞ്ഞു, കാരണം ഭയങ്കര റിസ്ക്കാണ്, കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂട്ടാണ്, അപ്പം ഭയങ്കര റിസ്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു അപ്പം ഇറങ്ങിയിട്ടുണ്ട് ബാക്കി കാര്യമുള്ളൂ എന്ന് തോന്നിയപ്പോൾ ഫസ്റ്റ് തുടക്കം വെച്ചത് ഞാനും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവരായിരുന്നു തുടക്കം വെച്ചത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഞാനും അവരുമാണ് എത്തിയത്. ബാക്കിയൊക്കെ ആൾക്കാർ ബേക്ക് തട വന്നത്. ഞാൻ പകുതി എത്തപ്പോൾ എൻ്റെ സ്റ്റാമിന അങ്ങ് പോയി. പിന്നെ പതിയെ 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 അങ്ങനെ അവിടെ എത്തിയത് പറയണം. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര എന്താ ഭയങ്കര മെമ്മറബിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ മുമ്പിൽ ഷെയർ ചെയ്യണമെന്ന് പലപ്പോഴും ആയിട്ട് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ആ ഒരു ഡേ തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 2020, അതായത് കഴിഞ്ഞ വർഷം December 6th പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2020 December 6th ഇത് പബ്ലിഷ് ചെയ്യാം, അങ്ങനെ ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് വീഡിയോസും ഫോട്ടോസും, ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. പല ഭാഗങ്ങളും മിസ്സായി പോയിട്ടുണ്ട്, എങ്കിലും ഉള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ കാണാം, റൂട്ട് ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ സംഭവം ഉള്ളത് പോലെ, പക്ഷെ താഴെ എത്തുമ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ലാൻഡ്, ഫുള്ള് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ചവിട്ടുമ്പം ചില ഏരിയകളൊക്കെ കാലുങ്ങ് പൂണ്ടുപോകുന്ന പോലെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഭയങ്കര റിസ്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ പകുതി വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിലായി. ഇപ്പം ഞങ്ങൾ ലേഡീസിൽ 2-3 പേര് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിന്നു. അപ്പോഴാണ് വേറൊരാൾ അതിൽ വഴി വന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര റിസ്ക് ഏരിയ കൂടെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്, ഇതിലേ ഇറങ്ങിയാൽ പോരെ. അപ്പം ഞങ്ങൾ ഇറങ്ങി,
പെട്ടെന്ന് തന്നെ അവിടെ എത്താനും സാധിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ട്രിപ്പ്. അപ്പോൾ ദാ സഞ്ചാര യൂണിറ്റിൻ്റെ ഫ്ലാഗ്, ഇതാ ഫ്ലാഗ് ഹോയ്സ് ചെയ്തിരുന്നു. ഫസ്റ്റ് ലോഞ്ച് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര കൺജസ്റ്റഡ് എന്ന, ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഓക്കെ, പക്ഷെ പിള്ളേരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എത്തിയിരുന്നു. ഞാനാണ് ഏറ്റവും സ്ലോ ആയിട്ട് എത്തിയത്. ഓക്കെ, ഈ ഒരു പ്ലേസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽക്ക വീണു, അതായത് അഗ്നി പർവ്വത വോൾക്കാനിക് എറപ്ഷൻ എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, അപ്പോൾ ആ ഒരു കാര്യം സംഭവിച്ച ഒരു പ്ലേസ് ആണ് ഇവിടം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടോപ്പ് വ്യൂ ഒന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഒരു വൈറ്റ്, എന്താ ഒരു എന്താ പറയുക, വൈറ്റ് കളറായിട്ട് ഇങ്ങനെ കാണാം, ഒരു ഓംലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആയിട്ട് കാണാം. ബട്ട് ആക്ച്വലി നമ്മൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ, അതായത് ക്രാറ്ററിൻ്റെ സെൻറ്ററിലേക്ക് ഭാഗം പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാലൊക്കെ പൂണ്ടുപോകുന്ന പോലെ, സോഡിയം ഫോസ്ഫേറ്റ് ആണ് അവിടെ ഉള്ളത്. സോ സോഡിയം ഫോസ്ഫേറ്റ് വിത്തിൻ കം ഫ്രം ദ സ്കൈ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. സോ അത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒരു ഉപ്പ് പോലെയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസ്കി ആയിട്ടുള്ളൊരു ഫാക്ടർ. ഈയൊരു ഏരിയ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കുറച്ച് പേരൊക്കെ ലേഡീസ് തന്നെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്ത് അവർ ഇറങ്ങി. ബട്ട് ബാക്കിയുള്ളവർ ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് നിന്നു. അന്നേരമാണ് വേറൊരാൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത്, എന്തിനാ ഇതിൽ ഇറങ്ങിയ റിസ്ക്, വെറുതെ പരിക്ക് പറ്റുന്ന, കറക്റ്റായിട്ടുള്ള റൂട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണിച്ചെന്ന്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് റൂട്ടിലൂടെ ഇറങ്ങി. അമ്മക്കത് ഭയങ്കര റിസ്ക്കായിട്ട് ഇറങ്ങുന്നത്, പക്ഷേ ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ഏരിയ ആയിരുന്നു അത്. ആക്ച്വലി അത് ഇതിൻ്റെ കറക്റ്റ് റൂട്ടായിരുന്നില്ല, ബൈ ചാൻസ് ഞങ്ങൾക്ക് വന്നപ്പം മിസ്റ്റേക്ക് പറ്റിയ റൂട്ട് മാറി ഇറങ്ങിയതാണ്. അപ്പം കറക്റ്റായിട്ടുള്ളൊരു വേ, നല്ലൊരു വേ തന്നെ ഉണ്ടായിരുന്നു. വേ മീൻസ് ആസ് കമ്പയർഡ് ടു ദീസ്, നല്ലൊരു വേ തന്നെയായിരുന്നു മറ്റേത്. അപ്പോൾ ഇതാ എല്ലാവരും റിസ്ക് എടുത്ത് ഏകദേശം തളർന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരുടെ അടുത്തും കുറേശ്ശെ ബോട്ടിൽ, ഒന്നോ രണ്ടോ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആൾ, ഇയാളായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഐ മീൻ നല്ല റൂട്ട് ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെ എത്താൻ ഒരു നിമിത്തമായി മാറിയ ആളായിരുന്നു ഇത്, എസ്പെഷ്യലി ഫോർ ലേഡീസ്. അപ്പോൾ അയാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനൊക്കെ താഴെ എത്തിയതെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളമൊക്കെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര റയറായിരുന്നു. താഴെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ബോട്ടിലൊക്കെ കഴിഞ്ഞിരുന്നു ഒരുവിധം. പിന്നെ മുകളിലേക്ക് കയറുമ്പോഴേക്ക് ഒരുവിധം ടയേർഡായി, ഒന്നും പറയണ്ട. ബട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാക്സിമമാണ്. ഇതുവരെ ഇങ്ങനൊരു ട്രിപ്പ് പോയിട്ടേ ഇല്ലെന്ന് വേണം പറയാൻ. ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ എന്ന് തന്നെ വേണം പറയാൻ വേണ്ടി. കാരണം ഇത് നമ്മൾ വോൾക്കാനിക് എറപ്ഷൻ എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കണ്ണുകൊണ്ട് കാണുക, അത് അനുഭവിച്ചറിയുക, അതൊന്നും എന്നാ ഒരു വാക്കുകളിൽ പറയണം എന്ന് തന്നെ വേണം പറയാൻ. ഒക്കെ ചെറിയ മക്കളാണെങ്കിൽ പോലും അവർ കുറച്ചൊക്കെ നല്ലോണം സ്ട്രെയിൻ ചെയ്ത് നടന്നു. ഭാഗ്യവശാൽ ആർക്കും, ഞങ്ങൾ ഒരു 40 or 50 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ, അത്രയും ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. മെജോറിറ്റി ജെൻസ് ആയിരുന്നു, ലേഡീസ് ഒരു 5-10 ആ 5-8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എന്നിട്ടും എല്ലാ ലേഡീസും ഇറങ്ങിയിട്ടുണ്ട്. ജെൻസിൽ ഒരാൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ മുക്കാഭാഗം എത്തിയപ്പം, പിന്നെ ഒരു പേഷ്യൻറ്റും കൂടിയാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല കേട്ടോ. മീൻസ് അവരെ ഒരു പ്രായം കണക്കിലെടുത്തിട്ട് അവർ പിന്നെ പിൻവാങ്ങി. ബാക്കിയൊക്കെ എല്ലാവരും അവിടെ ഇറങ്ങി ആ ഒരു എന്താ പറയുക, വൈബ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ നിങ്ങൾക്ക് കാണാം നടന്നു പോകുമ്പോൾ. എനിക്ക് നമ്മളെ കോയമ്പിലൊക്കെ ഫിലിമിലൊക്കെ ജാദു ഒക്കെ നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ ആ ഒരു ഇതുണ്ടായിരുന്നില്ലേ, സ്പേസിൽ നിന്ന് വരുന്നത്, ആ ഒരു ഫീലൊക്കെ എടുക്ക് തോന്നി പെട്ടെന്ന് ഇത് ഈയൊരു ഇത് കണ്ടപ്പോൾ. അങ്ങനെ വന്ന അവർ പോലീസുകാരൊക്കെ കാണുന്ന ഒരു ഇത്. പിന്നെ നമ്മളവിടെ ഫ്ലാഗ് അതേപോലെ ഇത് പ്ലക്കാർഡ് ഹോർഡിങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാം. നല്ല റിസ്കി ആയാലും ഭയങ്കര അഡ്വഞ്ചറസ് ആയാലും നമ്മൾ എൻജോയ് ചെയ്തതിൻ്റെ മാക്സിമമാണ്, എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും പോവാം. പോകുമ്പം എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഫാമിലിയായിട്ട് പോകുമ്പോൾ ആയാലും ശരി, ഒരുപാട് പേര് ഒരുമിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്. കാരണം ഞാൻ ഇവിടെ പോയി ഇതിൻ്റെ കഥകളൊക്കെ ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്തപ്പം അവർ പോയിട്ടിട്ടായിരുന്നു. പക്ഷെ അവരും അവർ പോയി പക്ഷേ
അവർ രണ്ട് ഫാമിലി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കാരണം ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഒറ്റക്ക്, അതായത് ഒരു ഫാമിലി ആയിട്ടൊന്നും പോവാതെ ഒരുപാട് പേര് ക്ലബ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം വല്ലതും ബൈ ചാൻസ് എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കര കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ടു ആൻഡ് ഹാഫ് അവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എത്താൻ വേണ്ടിയിട്ട്, തായക്കെത്താൻ വേണ്ടിയിട്ട്. ഇത് ഇതാ അമീൻ പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എൻ്റെ സ്റ്റുഡൻ്റ് ആട്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ മറ്റ് ബ്ലോഗിലൊക്കെ ഉണ്ടായിരുന്നു മൂപ്പര്. അതാ മൂപ്പറ ഷൂ ഒക്കെ പൊട്ടി എന്നൊക്കെയുള്ള അത് പറയുകയാണ്. ഞാൻ ആ വോയിസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഷൂ പൊട്ടിയിട്ട് അവനെ ഷൂ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതാ Rumsha's world.